بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد، കൗസർ ഇസ്ലാമിക് പഠനവേദിയിലേക്ക് സ്വാഗതം. ആരാധനകളുടെ കഴമ്പും സത്യവിശ്വാസികളുടെ ആയുധവുമായി പരിചയപ്പെടുത്തപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ അഥവാ പ്രാർത്ഥന എന്നുള്ളത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാകുന്നു പ്രാർത്ഥന. വഇമാദുദ്ദീനി വനൂറു സമാവാത്തി വൽ അർദ്, ദീനിന്റെ തൂണും ആകാശഭൂമികളുടെ പ്രകാശവുമാകുന്നു പ്രാർത്ഥന. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, ഭൗതികമായ നേട്ടങ്ങൾ എത്ര തന്നെ കൈവരിച്ചാലും, പല നിലയ്ക്കും അശക്തരാണ്, ദുർബലനും നിസ്സഹായനുമാണ്. ജീവിതത്തിൻ്റെ ഏതു കോണിലും അവർ അള്ളാഹുവിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. അള്ളാഹു അറിയിക്കുകയാണ്, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാകുന്നു. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ അവൻ ആരിലേക്കും ആശ്രിതനുമല്ല എന്നാൽ സ്തുത്യർഹനുമാകുന്നു. സലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും ചോദിക്കുക. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അല, കാരണം തീർച്ചയായും അല്ലാഹു ചോദിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. അല്ലാഹുവിന് വളരെ ഇഷ്ടമുള്ള ഒരു ഇബാദത്താണത്രേ ദുആ. വഖാല റബ്ബുകും ഉദ്ഊനീ അസ്തജിബു ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബു ലക്കും, നിങ്ങളുടെ ദുആയ്ക്ക് ഞാൻ മറുപടി നൽകാം. സൃഷ്ടികളോട് ചോദിക്കുന്നതിലൂടെ ബന്ധം ദുർബലപ്പെടുമെങ്കിൽ, ചോദിക്കാതിരിക്കുന്നതിലൂടെ അതൃപ്തനും കോപിഷ്ടനും ആകുന്നവനാണ് അല്ലാഹു. നമ്മുടെ ഒരാവശ്യം ഒരടുത്ത സുഹൃത്തിനോട് ചോദിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. 1000 രൂപ നാം വായ്പ ചോദിക്കുന്നു. നാമുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അയാൾ തന്നെന്നു വരാം. രണ്ടാമതും മൂന്നാമതും നാം ചോദിക്കുന്നു, അപ്പോഴും അയാൾ നമുക്ക് ചോദിക്കുന്ന തുക നൽകിയെന്ന് വരാം. നാലാമതും അഞ്ചാമതും ആറാമതും ഒക്കെ ആകുമ്പോൾ നമ്മിൽ നിന്നും അയാൾ മെല്ലെ അകലാൻ തുടങ്ങും. അതാണ് മനുഷ്യന്റെ പ്രകൃതം. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അള്ളാഹുവിനോട് അടുക്കും തോറും, അള്ളാഹുവിനോട് ചോദിക്കും തോറും, അള്ളാഹു നമ്മിലേക്ക് കൂടുതൽ അടുക്കുകയും നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. വമൻ തഖറബ ഇലയ്യ ശിബറൻ തഖറബ്തു ഇലൈഹി ദിറാഅ, ആരെങ്കിലും എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അങ്ങോട്ടെടുക്കും. വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ, എന്നിലേക്ക് ആരെങ്കിലും ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. ഒമൻ അത്താനി എംഷി അതൈത്തുഹു ഹർവല, ആരെങ്കിലും എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയെത്തുമെന്ന് നമ്മുടെ രക്ഷിതാവ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിക്കുന്നത്, ചോദിക്കുന്നത് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റബ്ബകും തബാറക വ തആല ഹയ്യുൻ കരീം, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു മാന്യനുമാകുന്നു, എന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, അള്ളാഹു അവൻ്റെ ദാസന്മാർ അവനിലേക്ക് രണ്ട് കരങ്ങളും നീട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട്, ഒരഭ്യർത്ഥന നടത്തിയിട്ട് അവൻ്റെ കാര്യം സഫലമാക്കാതെ വെറുങ്കയോടെ അവനെ മടക്കി അയക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളുണ്ട്. അതിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഒന്ന്, ദുആ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ സമർപ്പിക്കാൻ പാടുള്ളൂ. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ ആത്മാർത്ഥതയോടെ നിഷ്കളങ്ക മനസ്സോടെ അല്ലാഹുവിനെ വിളിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നു. രണ്ടാമത്തേത്, മനസാന്നിധ്യത്തോടെ, ഹൃദയ സാന്നിധ്യത്തോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉറപ്പായും അതിന് മറുപടി നൽകും എന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കണം നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കേണ്ടത്. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. നിങ്ങൾ നന്നായി അറിയുക, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ മനസ്സോടുകൂടി ദുആ ചെയ്യുന്നവരുടെ വിളി അല്ലാഹു സ്വീകരിക്കില്ല, ആ പ്രാർത്ഥന കബൂലാവുകയില്ല. മൂന്നാമത്തേത്, വിനയവും വിധേയത്വവും നമുക്കുണ്ടാവണം ദുആ ചെയ്യുമ്പോൾ. അവിടെയും ഇവിടെയും നോക്കി അശ്രദ്ധമായി, വിനയമില്ലാതെ, വിധേയത്വമില്ലാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല. ഉദുഉ റബ്ബക്കും തളർറുഉം വഖുഫിയ, വിനയത്തോടുകൂടി വിധേയത്വത്തോടുകൂടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്ന് അല്ലാഹു പറയുന്നു. ഒരു ഗ്രാമപഞ്ചായത്ത് ആളുടെ മുമ്പിൽ, ഓഫീസറുടെ മുമ്പിൽ, ഒരു മെമ്പറുടെ മുമ്പിൽ ഒരപേക്ഷ സമർപ്പിക്കാൻ പോയാൽ എത്ര വിനയത്തോടെയും വിധേയത്വത്തോടെയും ആയിരിക്കും നാം അയാളുടെ മുമ്പിൽ നിൽക്കുക. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ എത്ര മാന്യവും വിനയവും വിധേയത്വവും നമുക്കുണ്ടായിരിക്കണം. നാലാമത്തെ നിബന്ധന, ദുആയുടെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും ഉണ്ടാവണം. അൽഹംദുലില്ലാ എന്നുള്ള ഹംദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കണം നമ്മുടെ ദുആ. അഞ്ചാമത്തേത്, രണ്ട് കൈകളും ചുമൽ വരെ ഉയർത്തുക, കൈപ്പത്തിയുടെ ഭാഗം മുഖത്തിന് നേരെ വരുന്ന തരത്തിൽ. ഇതൊക്കെയാണ് ദുആയുടെ, ദുആ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ നിബന്ധനകളും മര്യാദകളുമൊക്കെ. ഇനി ദുആകൾ സ്വീകരിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, രാത്രിയുടെ അന്ത്യയാമമാണ് എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് വിളിക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ അവശേഷിക്കുന്ന ആ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇജാബത്തുള്ള ടൈമാണ്. മറ്റൊന്ന്, ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രി, ദുആയ്ക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. മൂന്നാമത്തേത്, ജുമുഅ ദിവസത്തിലെ പ്രത്യേകമാക്കപ്പെട്ട സമയം, അത് അവ്യക്തമാണ്, ഏത് ടൈം ആണ് എന്നുള്ള വിവരം നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല. നാലാമത്തേത്, ജുമുഅയുടെ രാത്രി, വെള്ളിയാഴ്ച രാവ്. അഞ്ച്, ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം. ആറ്, ഫർദ് നമസ്കാരം കഴിഞ്ഞുള്ള സമയം. ഏഴ്, നോമ്പ് തുറക്കുന്ന സമയം. എട്ട്, ഖുർആൻ പാരായണത്തിന് ശേഷം. ഒൻപത്, ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് ഇമാം ആമീൻ പറയുമ്പോഴുള്ള ഉള്ള ആ ഒരു സമയം. ഇതൊക്കെ ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സമയമാണ്. ഇനി ദുആ സ്വീകരിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന, മർദ്ദിതൻ്റെ പ്രാർത്ഥന. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ, ബഅസ മുആദൻ ഇലൽ യമൻ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖി ദഉവത്തൽ മദ്ലൂം, മുആദേ മർദ്ദിതൻ്റെ ദുആ സൂക്ഷിച്ചുകൊള്ളണം. فإنها ليس بينها وبين الله حجاب, കാരണം മർദ്ദിതന്റെ ദുആയുടെയും അല്ലാഹു സ്വീകരിക്കുന്നതിന്റെയും ഇടയിൽ മറയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉണർത്തി. മറ്റൊന്ന്, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്.
യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. മറ്റ് വ്യക്തിയെ രോഗിയാണ്, രോഗിയുടെ ദുആ, രോഗികളുടെ ദുആയ്ക്ക് ദുആക്കൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. പിന്നെ ഗർഭിണികളുടെ ദുആ, ഇവരുടെയൊക്കെ ദുആ കൂടുതൽ അള്ളാഹു പരിഗണിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. ഇവർ ഈ ആനുകൂല്യം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കരുത് ദുആ ചെയ്യുമ്പോൾ. ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. അള്ളാഹു പറയുകയാണ്, ചില മനുഷ്യർ ദുആ ചെയ്യും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് പറയും. വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് യാതൊരു ഓഹരിയുമില്ല. എന്നാൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വേറെ ചിലർ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ വരുത്തണമേ എന്ന് ദുആ ചെയ്യും. ഈ ദുആയാണ് നാം സ്വീകരിക്കേണ്ട ദുആ എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ, സൗഭാഗ്യവാന്മാരുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.